ധർമ്മജൻ നിങ്ങളെ ആത്മസുഹൃത്താണ്, ധർമ്മജൻ ഈ സിനിമയിൽ ഇല്ലല്ലോ, എന്താണ്? ഇത് തന്നെയാണ് എന്റെ റീസൺ. ധർമ്മേട്ടനെ കൊണ്ടുവരാൻ പറ്റിയൊരു ക്യാരക്ടർ ഇല്ല ഈ പടത്തില്. ധർമ്മേട്ടൻ വന്നാൽ അത് ആ പടത്തിന്റെ മൊത്തത്തിലുള്ള ഇത് മാറും. ഇത് ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. അപ്പൊ അതിൽ പെട്ടെന്ന് ധർമ്മേട്ടനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ ഇല്ല. ഒന്നാമത്തെ കാര്യം ധർമ്മജൻ മാത്രല്ല, ശല്യകുമാറായിട്ട് ഈ പടം ഫസ്റ്റ് ദിവസം കാണണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹിച്ചിരിക്കും. വിളിച്ച് എപ്പോഴും ഇത് പറയും, അത് പറയും, അടാ പടം നന്നായിട്ട്, ഇത് നന്നായിട്ട്, ടീച്ചർ നന്നായിട്ട്, ആ ടീച്ചറി കാണുന്നതാണ് പടമെങ്കിലും ഉറപ്പായിട്ടും പടം ഹിറ്റ് ആവും എന്നൊക്കെ സലീമേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സലീമേട്ടൻ പറഞ്ഞു. പിന്നെ ഈ പുതുമുഖങ്ങൾ വെച്ചിട്ടുള്ള പരിപാടി ധർമ്മേട്ടന് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ എന്താണ് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തു തരണ്ട്, നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തതെന്നാണ് ധർമ്മേട്ടൻ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുകയും ഇത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇതിനായിട്ടും പറഞ്ഞില്ല, ഞങ്ങളെ ഇത് ചെയ്യണ ഇഷ്ടമില്ലാത്ത അസൂയുള്ള അത് മനുഷ്യ സഹജമാണ്, എല്ലാവരും ഉണ്ടാവും. അതിപ്പോ മുഹമ്മദ് നബിക്ക് ഉണ്ടായിട്ടുണ്ട്, യേശുക്രിസ്തുവിനും ഉണ്ടായിട്ടുണ്ട്, ശ്രീകൃഷ്ണ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും വലിയ കാര്യങ്ങളല്ല. പക്ഷെ ഞങ്ങളെ വെറുക്കുന്നവരെ നോക്കാതെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തവരെ നോക്കാതെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഇത്രയും ആളുകളുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യാത്ത ഒരു നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിലില്ല. അത് എത്ര കൊല്ലങ്ങളായിട്ടാണെന്ന് ആലോചിക്കണം. ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ലോക്ക്ഡൌണിനാണെങ്കിൽ പോലും ഞങ്ങൾ മൂന്ന് കഥ എഴുതി. അല്ലെ, അറിയാലോ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, വലിയൊരു സിനിമ എഴുതി, അത് നടക്കാണ്ടായപ്പോഴാണ് ഈ സിനിമയിലേക്ക് വന്നത്. അപ്പൊ വേറൊരു കഥ എഴുതി. അപ്പൊ ഒരു നേരം ഞങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല, ഞങ്ങൾ എപ്പോഴും ജോലിയിലാണ്. അപ്പൊ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവാം, കല്ലേറുകൾ ഉണ്ടാവാം, അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. അത് അതിന്റെ വഴിക്കങ്ങ് പോയി വഴിക്ക് പോകും. നമ്മള് ബോധർ ചെയ്യില്ല. ധർമ്മേനെ പറഞ്ഞെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ധർമ്മേന്റെ വിഷമം നിങ്ങൾ പങ്കു ചേർന്നിട്ടുണ്ട് അല്ലേ? ആ, അതെന്ന് പറഞ്ഞാല് ധർമ്മേട്ടൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ധർമ്മേട്ടൻ തന്നെ അറിയാം. ഹൈദരേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അവസരം തന്നില്ല എന്ന് പറഞ്ഞാലും ചേട്ടൻ അതിൽ പരിഭവം ഉണ്ടെങ്കിലും എന്താണ് സത്യാവസ്ഥ എന്ന് പറയാം. പല ആളുകളും പല ചിന്താഗതി നയിക്കുമ്പോൾ ധർമ്മജൻ തന്നെ ഫസ്റ്റ് ഷോയ്ക്ക് വരേണ്ടതാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദ്യം പറഞ്ഞത്, ഞങ്ങൾ അതിലേക്ക് അല്ലെങ്കിലും ചോദിക്കാൻ വേണ്ടിയിരുന്നതാണ്.